തള്ളിക്കളഞ്ഞ ഒരു കുട്ടി. കുറെ കാലത്തിനു ശേഷം ശാസ്ത്രലോകത്തിന്റെ മുഴുവൻ വിധി മാറ്റിക്കുറിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. ആരാണ് അതെന്ന് നിങ്ങൾക്കറിയേണ്ടേ? അതെ, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനിച്ച ദിവസം തൊട്ട് തന്നെ ആ കുട്ടിയെ കാണുന്നവർക്ക് ആ കുട്ടിയിൽ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. തടിച്ച ശരീരവും വലിയ തലയുമായി ജനിച്ച ഒരു കുഞ്ഞ്. സംസാരിക്കാനുള്ള പ്രായം ഒരുപാട് കഴിഞ്ഞിട്ടും കുറച്ച് വാക്കുകൾ മാത്രം, അതും വിക്കവയ്ക്ക് മാത്രം സംസാരിക്കാൻ കഴിയുന്ന ആ കുട്ടിയുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പോലും ആശങ്കകളായിരുന്നു. 9 വയസ്സുവരെ ഒറ്റക്കിരുന്ന് സ്വയം സംസാരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീന്. എന്തു കാര്യവും ഒരുപാട് സമയമെടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന, ആരോടും അധികം കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അവനെ ആളുകൾ കൂടുതൽ അവഗണിക്കാനും കളിയാക്കാനും തുടങ്ങി. സ്കൂളിൽ ചെന്നതോടുകൂടി ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പാടുകൾ നിറഞ്ഞ നാളുകൾക്ക് തുടക്കമാവുകയും ചെയ്തു. കാരണം സ്കൂളിലെ അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് ഒക്കെ തന്നെ വളരെ വൈകി മാത്രമേ നമ്മുടെ നായകന് ഉത്തരം നൽകാൻ കഴിഞ്ഞുള്ളൂ. ഒപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. പഠിക്കുന്നതിനിടെ പഠന രീതിയെയും ചോദ്യം ചെയ്യാൻ അവൻ മറന്നില്ല. പാഠപുസ്തകങ്ങൾ മനഃപ്പാഠമാക്കുന്നത് മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടികളുടെ ക്രിയാത്മകമായ സ്വതന്ത്രമായ ചിന്തകളിൽ അടിച്ചമർത്തുകയും ചെയ്തിരുന്ന ആ സിസ്റ്റത്തെ അവൻ ഏറെയധികം വെറുത്തിരുന്നു. ജർമ്മൻ സ്കൂളുകളിലെ കഠിനമായ നിയമങ്ങളും അർത്ഥമില്ലാത്ത അച്ചടക്ക വിധികളും ഒന്നും ആ കുട്ടിക്കൊരിക്കലും മനസ്സിലാക്കാനോ താങ്ങാവുന്നതോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അധ്യാപകരും അഹങ്കാരി എന്ന പേരിലാണ് അവന് സമ്മാനിച്ചു കൊടുത്തത്. ആ സമയത്താണ് തൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള ഒരു വടക്കുനോക്കി യന്ത്രം ആൽബർട്ട് ഐൻസ്റ്റീൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. എപ്പോഴും വടക്കോട്ട് നോക്കി നിൽക്കുന്ന ഒരു സൂചി. എന്തുകൊണ്ടാണത്? അവൻ ഒരുപാട് ചിന്തിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ശാസ്ത്ര നിരീക്ഷണം അതായിരുന്നു. 12 വയസ്സ് മുതൽ അവൻ സ്വന്തമായി വായിച്ചും അന്വേഷിച്ചും പഠിക്കാൻ തുടങ്ങി. 16 വയസ്സിൽ തൻ്റെ ആദ്യ സയൻറ്റിസ്റ്റിക് പേപ്പർ ആ കുട്ടി പ്രസിദ്ധീകരിച്ചു. സ്കൂളും കോളേജും ഒന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇഷ്ട വിഷയങ്ങളെ ആയിരുന്നില്ല. വല്ലപ്പോഴുമൊക്കെ ക്ലാസ്സിൽ കയറി മിക്ക സമയത്തും ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചും കുത്തിക്കുറിച്ചുമൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീൻ സമയം കളഞ്ഞു. അതുകൊണ്ട് തന്നെ അറ്റൻഡൻസും മാർക്കുമൊക്കെ കുറവായതുകൊണ്ട് പ്രൊഫസർമാർ ആർക്കും തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ ജോലിക്കായുള്ള ഒരു ശുപാർശ കത്ത് പോലും കൊടുത്തില്ല. ബിരുദം കഴിഞ്ഞിട്ടും ഒരുപാട് നാളുകൾ ഒരു ജോലിയും കിട്ടാതെ ആൽബർട്ട് ഐൻസ്റ്റീൻ തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ പരീക്ഷയിൽ പരാജയമായിരുന്നു ഫലം. വീണ്ടും ഒരു മുഴുവൻ വർഷത്തെ തയ്യാറെടുപ്പ് വേണ്ടി വന്നു ആ പരീക്ഷ എഴുതിയെടുക്കാൻ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കെ വീട്ടിൽ കയറി ചെന്ന ഐൻസ്റ്റീനെ സ്വീകരിച്ചത് ദാരിദ്ര്യമായിരുന്നു. പക്ഷേ ഫിസിക്സാണ് തൻ്റെ ജീവിതമെന്ന് അപ്പോഴേക്കും അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ജോലിക്കായി തൻ്റെ നിരീക്ഷണങ്ങൾ അടക്കിയ കത്തുകൾ ലോകത്ത് അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റുകൾക്കൊക്കെ അവൻ അയച്ചു കൊടുത്തു. താൽക്കാലികമായി അധ്യാപനം നടത്താനുള്ള ചില അവസരങ്ങളൊഴികെ ഒന്നും തന്നെ അവനെ തേടി വന്നില്ല. അവസാനം സ്വിറ്റ്സർലൻഡിൽ സയൻസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ക്ലർക്കിൻ്റെ പോസ്റ്റിൽ തുച്ഛമായ വേതനത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ജോലിക്ക് കയറി. 3 വർഷം സ്വയം പഠിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടും അയാൾ അവിടെ തള്ളി നീക്കി. ഒടുവിൽ 1905 ശാസ്ത്രലോകത്തെ മൊത്തം മാറ്റിമറിച്ച 4 പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച ആ യുവാവ് ലോകത്തെ ഞെട്ടിച്ചു. 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ നൽകി ലോകം ആ മനുഷ്യനെ ആദരിച്ചു. താൻ രൂപപ്പെടുത്തിയെടുത്ത സമവാക്യത്തിന് ലോകത്തെ പുരോഗതിയിലേക്ക് മാത്രമല്ല വൻ വിനാശത്തിലേക്കും നയിക്കാമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ അയാൾ ശക്തിയായി നിലയുറപ്പിച്ചു. തന്നെക്കൊണ്ട് ചെയ്യാനാകുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തുടങ്ങി. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് പേരുടെ കഥകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെയും നന്ദി, നമസ്കാരം.